ഗുഡ് മോർണിംഗ്. പണിക്കാർ വരുന്നത് വരെ ഒരു 5 മിനിറ്റ്. ഇതിൻ്റെ മുമ്പ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ഒരു ആശയവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എല്ലാ ജനങ്ങൾക്കും 60 വയസ്സ് കഴിഞ്ഞാൽ തുല്യ പെൻഷൻ. കാരണം ദൈവത്തിൻ്റെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ മാത്രം പോരാ ഈ നാട് മുന്നോട്ട് പോകാൻ. ദൈവ ഭൂമിയിലേക്ക് ഓരോരുത്തരെ അയക്കുമ്പോൾ ഓരോ രുചികളായിട്ടാണ്. ഞാനൊക്കെ എൻ്റെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തോളത്തൊരു പാരയും വെച്ചിട്ട് അയൽവാസിയായ ഒരു മനുഷ്യൻ്റെ കൂടെ കുറേ ദൂരെയുള്ള ഒരു വീട്ടിൽ പൊരിഞ്ഞ മഴയത്ത് ഒരു തോർത്ത് മുണ്ട് കൊടുത്ത് നാളികേരം പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിനാവശ്യം വന്നപ്പോൾ ആ തൊട്ടടുത്ത വീട്ടിൽ മുട്ടി അല്പം കഞ്ഞിവെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളവുമായിട്ട് പുറത്തേക്ക് വന്നത് എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ആ ടീച്ചർ പറഞ്ഞിട്ടില്ല ഇത് മാന്യതല്ലാത്തൊരു പണിയാണെന്ന്. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യത ഉണ്ട്. ആ അന്ന് എൻ്റെ കൂടെ പോകുന്ന അയൽവാസിയായ മനുഷ്യനിപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പാതിയായി നഷ്ടപ്പെട്ട് വീട്ടിൽ അനാരോഗ്യമായി തലയിൽ മുഴുവനും ജീവിതകാലം മുഴുവനും ചുമടെടുത്ത് ഇപ്പോൾ അസുഖബാധിതനായി കിടക്കുക. അയാൾക്ക് ഇന്ന് കിട്ടുന്ന ഈ 1000 രൂപ പെൻഷനുകൊണ്ട് 3 ദിവസത്തെ മരുന്നിന് പോലും ആവില്ല. അയാൾക്ക് ആവശ്യമല്ലേ പണത്തിന്? എന്നെ ഈ കരിങ്കല്ലിൻ്റെ പണി പഠിപ്പിച്ച വലിയൊരു മനുഷ്യനുണ്ട്. ഈ നാടിൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകൾ, വിദ്യാലയങ്ങൾ, പാലങ്ങൾ, റോഡുകൾ ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി നിന്നാൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം കിട്ടും. അതിനുമാത്രം അധ്വാനിച്ച മനുഷ്യനാ. മൂപ്പരൂപ്പ 60 വയസ്സ് കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ തനിച്ചിരിപ്പാ. അസുഖാണ്, ആരോഗ്യമല്ല. അയാൾക്ക് ആവശ്യം ഉണ്ടാവില്ലേ പണത്തിന്? സർക്കാരിനൊരു ബാധ്യതയല്ലേ അയാളെ സംരക്ഷിക്കാൻ? വീടിൻ്റെ ഒരു വിദ്യാലയത്തിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മരം കഷ്ണായി ചെറുതാക്കി വെട്ടിയെടുത്ത് ഇറക്കുന്നതിനിടയിൽ മഴ കൊണ്ട് കാലിൻ്റെ തള്ളവിരൽ അറ്റുപോയപ്പോൾ കുറച്ച് മാത്രം വേറിടാൻ ബാക്കിയുണ്ടായപ്പോൾ ആ തള്ളവിരൽ കട്ട് ചെയ്ത് ആ മഴ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് വലിച്ചെറിഞ്ഞ് താഴേക്കിറങ്ങിപ്പോകുന്ന സുഹൃത്തിൻ്റെ ഒരു പിതാവുണ്ട് എൻ്റെ നാട്ടിൽ. മരം കയറി തേമ്പിച്ച കാലുമായിട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കുക. അയാൾ ചെയ്തത് സേവനല്ലേ? അയാൾക്ക് ആവശ്യമല്ലേ ഈ പെൻഷന്? അയാൾക്ക് ഈ പെൻഷൻ്റെ തുക കൊടുക്കൽ സർക്കാരിൻ്റെ ബാധ്യതയല്ലേ? ജീവിതകാലം മുഴുവനും പാറ പൊട്ടിച്ച് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് എൻ്റെ നാട്ടിൽ. അവസാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതു കിണർ കുഴിക്കുന്നതിനിടയിൽ അടിയിൽ പാറ പൊട്ടിക്കാൻ 2 പേരും കൂടി ഇറങ്ങി മരുന്ന് വെച്ച് പെട്ടെന്ന് കയറിപ്പോരുന്നതിനിടയിൽ ആ പാറ പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ടു പോയ ഭാര്യ ഇപ്പോഴും വാടക വീട്ടിലാണ്. അവർക്ക് ഈ പെൻഷൻ അവകാശമല്ലേ? അവർക്കും വേണ്ട ഈ അവസാന ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ സന്ധ്യാസമയത്ത് അല്പം ജീവിക്കാനുള്ള കുറച്ചെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അവർക്കൊക്കെ ഈ കിട്ടുന്ന 1000 - 1200 രൂപ കൊണ്ടോ വാടക കൊടുക്കാൻ കഴിയോ? ഇതൊന്നും ഞാൻ എനിക്ക് സ്വന്തം പ്രസക്തിക്ക് വേണ്ടിയോ യൂട്യൂബിൽ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല. പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല ഈ കാലത്ത്. നമ്മുടെ നാട്ടിലൊക്കെ ശവപ്പെട്ടി മുതൽ കോഴിക്കോട് നിർമ്മാണത്തിൽ വരെ അഴിമതി കാട്ടി രാഷ്ട്രീയക്കാരും ഈ ഉദ്യോഗസ്ഥ ലോബികളും അടുത്ത തലമുറക്കും വരുന്ന തലമുറക്കും വേണ്ടി പണം സമ്പാദിച്ച് വെക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ എന്താ ഉള്ളത്? നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ആരും കാണാതെ ഒരു 500 രൂപ മടക്കി കൊടുത്താൽ അവരുടെ മുഖത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞത്. ശരിയെന്ന് തോന്നിയാലുടൻ ഷെയർ ചെയ്യുക, തെറ്റ് കണ്ടാലുടൻ ഡിലീറ്റ് ചെയ്യുക. അത്ര എനിക്ക് പറയാൻ. പണിക്കാർ വരുന്നുണ്ട്. നന്ദി.